നമ്മുടെ ദേശീയ പൗരത്വ നിയമവും അതുപോലെ NRCയും ഒക്കെ തന്നെ ആഗോളതലത്തിൽ എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് പിന്തുണ അറിയിക്കുകയും ചെയ്ത കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. തീർച്ചയായും കാര്യങ്ങൾ മനസ്സിലാക്കി, കാര്യങ്ങൾ ചിന്തിച്ച് തീരുമാനമെടുത്ത, എല്ലാവരും ചേർന്നെടുത്ത, നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി എടുത്ത ഒരു തീരുമാനമായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റേത്, BJP സർക്കാരിൻ്റേത്. പിന്നെ ചില ഇതുപോലെയുള്ള പ്രതിഷേധ സ്വരങ്ങൾ, അതെന്തിനാണ് എന്ന് പല വാർത്തകളിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയെ ഭിന്നിപ്പിക്കാനും രാജ്യവിരുദ്ധ നടപടികൾ സ്വീകരിക്കാനുമുള്ള ഈ ജിഹാദികളുടെയും തീവ്ര ഇടതുപക്ഷക്കാരുടെയും ഒക്കെ കുതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധ സമരങ്ങൾ എന്ന വ്യാജേന നടന്ന കാര്യങ്ങൾ. അതായത് JNUയിലും ജാമിയ മിലിയയിലും വിവിധ പ്രദേശങ്ങളിലുമൊക്കെ അരങ്ങേറിയത്. അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലെ UAE ഉൾപ്പെടെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളും, 6 GCC രാജ്യങ്ങളും, രാജ്യങ്ങളുടെയും ഭരണാധിപന്മാർ, രാജാക്കന്മാർ ഇന്ത്യ ഗവൺമെൻറ്റിന് എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് പ്രസ്താവനകൾ നടത്തിയിരുന്നു. തീർച്ചയായും ഇന്ത്യ ഗവൺമെൻറ് ആധികാരികമായി പാസാക്കിയ ഒരു നിയമത്തെ ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിക്കണം എന്ന നിലപാടാണ് ഗൾഫ് രാജ്യങ്ങൾ സ്വീകരിച്ചത്. തത്വമേന്യസിനൊപ്പം ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്ന എത്രയോ പേർ നമ്മളുമായി ബന്ധപ്പെട്ടിരുന്നു. നമുക്ക് വളരെ കാര്യമായ ഒരു പ്രതികരണം, നല്ല CAA ബന്ധപ്പെട്ട നല്ല പ്രതികരണമാണ് തത്വമേ ന്യൂസിന് ലഭിച്ചത്. BJP NRI സെല്ലിൻ്റെ സംസ്ഥാന സമിതി അംഗവും അതുപോലെ തന്നെ പീപ്പിൾ ഫോർ ധർമ്മ എന്ന സാമൂഹ്യ സംഘടനയുടെ അധ്യക്ഷയും, ഒപ്പം തന്നെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും പെറ്റീഷൻ ഫയൽ ചെയ്യുകയും ഒക്കെ ചെയ്ത ശ്രീമതി ശിൽപ നായർ തത്വമേ ന്യൂസിന് വിശദമായി തന്നെ ഒരു ഇൻ്റർവ്യൂ തന്നു. ശ്രീമതി ശിൽപ പറയുന്നത്, തീർച്ചയായും ഈ NRI സെല്ലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ തന്നെ, CAA മറ്റ് വിഷയങ്ങളും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നടപടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ വളരെ കാര്യമായ ഇടപെടൽ നടത്താൻ NRI സെല്ലിന് സാധിച്ചു. തീർച്ചയായും അവർ വ്യക്തിപരമായും അല്ലെങ്കിൽ സംഘടനാപരമായും അത്തരക്കാരോട്, ഗൾഫിൽ കഴിഞ്ഞ 40-ലധികം വർഷമായി ജീവിക്കുന്ന വ്യക്തിയാണ്, അവിടെ ബിസിനസ്സും മറ്റ് കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് ദുബായിൽ. അപ്പം ശ്രീമതി ശിൽപ പറയുന്നത് ഇതാണ്, തീർച്ചയായും വളരെ പോസിറ്റീവായ ഒരു സമീപനമാണ് അവിടെ നിന്നുള്ള ഇന്ത്യക്കാരിൽ നിന്നും അവിടുത്തെ പൗരന്മാരിൽ നിന്നുമൊക്കെ CAA ബന്ധപ്പെട്ടും NRCയുമായി ബന്ധപ്പെട്ടുമൊക്കെ ഉണ്ടായതെന്നാണ് ശിൽപ പറയുന്നത്. ഇത് വായിച്ചിട്ടുണ്ടോ, ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ, CAA എന്താണ്, NRC എന്താണ്? വായിച്ചിട്ടില്ല. സോ എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുക ദറ്റ് ഇത് നിങ്ങൾക്ക് എഗൻസ്റ്റ് ആണ്, അല്ലെങ്കിൽ ആർക്കെങ്കിലും? നിങ്ങൾ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആണ്, ഞാനും സിറ്റിസൺ ഓഫ് ഇന്ത്യ ആണ്. നമ്മളെ പുറത്താക്കാൻ ആരും വരില്ല. Nobody is going to come. Take it from me, you know. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ തന്നെ വളരെ കാര്യമായ മൂവ്മെൻറ്റുകൾ നടത്തിയ ഒരു വ്യക്തി കൂടിയാണ് ശ്രീമതി ശിൽപ നായർ. പന്തളത്ത് അവർ ആരംഭിച്ച സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ, സ്ത്രീകളുടെ ഒരു പ്രതിഷേധം, നാമജപ പ്രതിഷേധവും വിളക്ക് കൊളുത്തിയുള്ള പ്രതിഷേധവും ഒക്കെ തന്നെ വളരെ സമാധാനപരമായ പ്രതിഷേധ സ്വരങ്ങൾക്ക് മുന്നിൽ നിന്ന വ്യക്തി കൂടിയാണ് ശ്രീമതി ശിൽപ നായർ. ഒപ്പം ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ഇപ്പോൾ റിവ്യൂ പെറ്റീഷനുകളിൽ ഒരു ഹർജി ശ്രീമതി ശിൽപയുടേതാണ്. വളരെ ശക്തമായ നിലപാടുകൾ ഈ വിഷയത്തിൽ, കാര്യമായി തന്നെ നമ്മുടെ സമൂഹത്തെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ, ഇന്ത്യയും വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം നിലനിർത്താനുള്ള ശ്രമങ്ങളുമൊക്കെ തന്നെ ശ്രീമതി ശിൽപയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതായും അവർ വെളിപ്പെടുത്തി. വളരെ ശക്തമായി തന്നെ ഇന്ത്യയുടെ ആ ഒരു സംഘടനാ സംവിധാനം, ഇന്ത്യയുടെ ആ ഒരു ഭരണ സംവിധാനം മുന്നോട്ട് പോകുമെന്നും, അതുപോലെ ശബരിമല വിഷയത്തിലും കേരളത്തിലെ പല വിഷയങ്ങളിലുമൊക്കെ തന്നെ ശ്രീമതി ശിൽപ നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി. നമ്മൾ ഭക്തരായ നമ്മുടെ സ്റ്റാൻഡ് എപ്പോഴും ഒന്നേ ഉള്ളൂ, അത് ഭഗവാനോടൊപ്പമാണ്. ഭഗവാനോടൊപ്പം അവിടുത്തെ ആചാരങ്ങളുടെ ഒപ്പമാണ്. പക്ഷേ ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ അവർക്ക് അതൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. എസ്പെഷ്യലി ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എന്ന് പറിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടോ എന്ന് തന്നെ നമുക്ക് അറിയില്ലല്ലോ. യാതൊരു സംശയമാണ്. സോ അവർക്ക് ഇതിൽ ശരിക്കും പറയാനായിട്ടുള്ള ഒരു അധികാരം തന്നെ ഇല്ല എന്നാണ് ഞാൻ പറയാം. ശ്രീമതി ശിൽപയുമായി തത്വമേ ന്യൂസ് നടത്തിയ അഭിമുഖത്തിൻ്റെ പൂർണ്ണ രൂപം നിങ്ങൾക്ക് നാളെ കാണാവുന്നതാണ്. ഏതായാലും ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ, സ്ത്രീകൾ മുന്നിട്ടിറങ്ങുന്ന ആ കൂട്ടായ്മകളും ആ നേതൃപാഠവും ഒക്കെ തന്നെ തികച്ചും അഭിനന്ദനീയം തന്നെയാണ്. ഇത്തരത്തിലുള്ള നടപടികളുമായി തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കായി, നമ്മുടെ നാടിൻ്റെ പുരോഗതിക്കായി, വിദേശ രാജ്യങ്ങളുമായി നമ്മുടെ അഭേദ്യമായ ബന്ധം, അത് നരേന്ദ്രമോദിജിയും വിദേശ UAE ബന്ധമൊക്കെ തന്നെ അവർ ഇൻ്റർവ്യൂവിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഏതായാലും നല്ല രീതിയിൽ തന്നെ ഇന്ത്യ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു രാജ്യമാണ് എന്ന ഒരു പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് തീർച്ചയായും മുൻപോട്ട് പോകാം എന്ന വളരെ സ്തുത്യർഹമായ ഒരു വീക്ഷണമാണ് ശ്രീമതി ശിൽപ നായർ നടത്തിയത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Thank you.